കച്ചവടത്തിന് പോവാൻ പോയ സമയത്ത് ഭാര്യയോട് പറഞ്ഞു, മോളെ ഞാൻ വരുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ വരുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹാബ കച്ചവടത്തിന് പോവുകയാണ്, ഈ പ്രിയപ്പെട്ടവാരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രിയപ്പെട്ട വാപ്പ രോഗിയാണ്, വല്ലാത്ത രോഗം കാരണം വലിയ വിഷമത്തിലായിരുന്നു. വീട്ടിൽ നിന്ന് ആളെ പറഞ്ഞു വിട്ടു, പെണ്ണേ നിങ്ങളെ പ്രിയപ്പെട്ട വാപ്പ വല്ലാതെ രോഗം കാരണം പ്രയാസപ്പെടുന്നുണ്ട് മോളെ. അപ്പോഴും ഈ ഭാര്യയുടെ മനസ്സ് വന്നതെന്താണ്? റബ്ബേ, എന്റെ പ്രിയപ്പെട്ട വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ, എന്റെ പ്രിയപ്പെട്ട പുനാര വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, എന്റെ വാപ്പയുടെ സമീപത്തേക്ക് എനിക്ക് പോവാൻ കഴിയുന്നില്ല രാധാ, എന്റെ പ്രിയപ്പെട്ട പുനാര വാപ്പയുടെ സമീപത്തേക്ക് പോവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ റബ്ബേ, എന്ത് ചെയ്യുന്നാദാ, എന്ത് ചെയ്യുന്നാദാ, എന്ത് ചെയ്യുന്നാദാ. എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്, മോളെ എന്ത് തന്നെ വന്നാളിനെ പോവരുത് എന്നാണ്, എന്ത് തന്നെ വന്നാളിനെ പോവരുത് എന്നാണ് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മാരെ പോയില്ല, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെയും വീട്ടിൽ നിന്ന് ആള് വന്ന്, മോളെ നിങ്ങളെ വാപ്പാകുതീന സുഖമില്ല. അപ്പോഴും ആ പെണ്ണ് ആലോചിച്ചത്, എങ്ങനെ പോവാനാണ് റബ്ബേ, എന്റെ ഇക്കനക്ക് സമ്മതം തന്നില്ലല്ലോ, എന്റെ ഇക്കനക്ക് അനുവാദം തന്നില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സമ്മതം തന്നിട്ടില്ലല്ലോ. രണ്ട് മൂന്ന് പ്രാവശ്യം തന്റെ ഉപ്പാക്ക് സുഖമില്ലാത്ത വാർത്ത ആ പ്രിയപ്പെട്ടവർ വന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് പോയില്ല. ഭർത്താവില്ല സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങുന്ന പെൺകൊടികളുള്ള കാലഘട്ടമാണ്. ഭർത്താവില്ല സമ്മതമില്ലാതെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് അങ്ങാടികളിലേക്ക് മറ്റും കാര്യങ്ങളിലേക്ക് പോകുന്ന സഹോദരിമാരെ കുറ്റപ്പെടുത്തവയല്ല ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, അപകടമാണ്, അപകടമാണ്. അല്ലാഹു നിങ്ങളെ ക്ഷമിക്കും. എന്നാ ആ ക്ഷാപം വാങ്ങിയിട്ട് നമ്മൾ ജീവിക്കണ്ട, ആ ക്ഷാപം വാങ്ങിയിട്ട് നമ്മൾ ജീവിക്കണ്ട. ആ ശാപം നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം പടച്ചു തമ്പുരാൻ നമ്മളിലേക്ക് നൽകുന്നതെന്ന് മറന്നു പോവില്ലേ. ആ പ്രിയപ്പെട്ട സഹോദരി മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞപ്പോഴും പോയില്ല. അവസാനം ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പുന്നാര വാപ്പ മരണപ്പെട്ടു പോയി. അല്ലാ, നിങ്ങളെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു എന്ന് വാർത്തറിഞ്ഞിട്ട് പോലോ ആ പ്രിയപ്പെട്ടവനെ പോയില്ല. കാരണം എന്റെ ഇക്ക എന്നോട് പറഞ്ഞത് എങ്ങനെയാണല്ലോ റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞത് പുറത്തിറങ്ങരുത് എന്നാണല്ലോ. മാഷാ അല്ലാ, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് പരാതി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് പരാതി വരികയാണ്, നബിയേ ഒരു പ്രിയപ്പെട്ട പെണ്ണ്, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ബാപ്പ മരണപ്പെട്ടിട്ട് പോലും ആ പെണ്ണ് ഭർത്താവിന്റെ വാക്ക് തെറ്റിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നബിയേ ആ പ്രിയപ്പെട്ടവന് വീട് വിട്ടിറങ്ങിയില്ല. നബിയേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങൽ പറയുകയാണ്, പിന്നെ അവൾ സ്വർഗത്തിലാണ് സ്വഹാബ, അവൾ സ്വർഗത്തിലാണ് സ്വഹാബ, അവൾ സ്വർഗത്തിന്റെ ഉന്നതമായ പദവി അല്ലാഹു നൽകിയിട്ട് അല്ലാഹു അവരാദരിച്ചിട്ടുള്ള സ്വഹാബ. പെങ്ങളെ, ഭർത്താവ് മദ്യപാനിയായിരിക്കാം, ഭർത്താവ് മോശമായ പെരുമാറ്റത്തിന്റെ ഉടമയായിരിക്കാം, ഭർത്താവ് നിങ്ങളെ അടിക്കുന്നവനായിരിക്കാം, ഭർത്താവ് നിങ്ങളെ പരിഗണിക്കാത്തവനായിരിക്കാം, ഭർത്താവ് നിങ്ങളോട് പിണങ്ങുന്നവനായിരിക്കാം, നിങ്ങളെ ഭക്ഷണം കൊടുത്താൽ ഭക്ഷണത്തിന്റെ കുറ്റം പറയുന്നവനായിരിക്കാം, നിങ്ങളെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മുഖത്തടിക്കുന്നവനായിരിക്കാം, നിങ്ങളെ ദ്രഹതമത്തെടുത്താലും മറന്നും കാണാതെ സന്തോഷത്തിന്റെ വാക്ക് പറയാതെ എപ്പോഴും നിങ്ങളെ മനസ്സിലേക്ക് കുത്തുവാക്കുകൾ പറയും വൈക്കയായിരിക്കാം, നിങ്ങൾ ഫോൺ വിളിക്കുമ്പോ ഫോൺ വിളിക്കാത്ത ഫോൺ എടുക്കാത്ത ഭർത്താവായിരിക്കാം.
നിങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടുവരാത്ത ഭർത്താവായിരിക്കാം, നിങ്ങളോട് സന്തോഷത്തിന്റെ വാക്ക് പോലെ പറയാത്ത ഭർത്താവായിരിക്കാം. അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഹിമാനല്ല ഉമ്മാ, നിങ്ങളെ ഭർത്താവിനെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം ഉണ്ട് എന്ന് കരുതിയിട്ട് ഭർത്താവിന്റെ നേരെ തിരിയാനോ, ഭർത്താവിനോട് ദേഷ്യപ്പെടാനോ, ഭർത്താവിനെ ധിക്കരിക്കാനോ, ഭർത്താവിനുള്ള സമ്മതമില്ലാതെ വീട് വിട്ടിറങ്ങാനോ അല്ലാഹു നമുക്ക് അവകാശം തന്നിട്ടില്ല ഉമ്മാ. അങ്ങനെ നിങ്ങൾ വീട് വിട്ടിറങ്ങിയാൽ അല്ലാഹുവിന്റെ വലിയ ശാപം നമ്മളിലേക്ക് വരുമെന്നാണ്. വലഅന റസൂലുള്ളാ, വലഅന റസൂലുള്ളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ ശാപം അവരിലേക്ക് വരുമെന്നാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ കുടുംബ ജീവിതത്തിലെ വിഷമങ്ങളോ പ്രയാസങ്ങളോ നീ മാറ്റിച്ചരണേ അല്ലാഹ്.